بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ സൂക്ഷിച്ചു പാലിച്ച് ജീവിതം ക്രമീകരിക്കുകയും ചിട്ടപ്പെടുത്തുകയും ചെയ്യണമെന്ന് ഉണർത്തുകയും ദീനിൻ്റെ പേരിൽ ഉപദേശിക്കുകയുമാണ്. ഇന്ന് ഈ മിമ്പറിൽ ഓരോ വിശ്വാസിയും ഏറെ ഗൗരവത്തിൽ കണക്കിലെടുത്ത് ശ്രദ്ധാപൂർവം തങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ജീവിതത്തെ പാകപ്പെടുത്തുവാൻ പഠനവിധേയമാക്കുകയും ചെയ്യേണ്ടതായ ഒരു വിഷയമാണ് നമ്മൾ ശ്രവിക്കുകയുണ്ടായത്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫുസ്സിലത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതായ മൂന്ന് ആയത്തുകളുടെ വെളിച്ചത്തിൽ ഒരു സത്യവിശ്വാസിയുടെ പരലോകയാത്രക്കുള്ള തുടക്കം അഥവാ മരണാസന്നനായ ഒരു സത്യവിശ്വാസിയുടെ സകറാത്തും ആ സകറാത്തിൻ്റെ ലഹബാത്തും ഇതാണ് നമ്മൾ ഇന്ന് മിമ്പറിൽ വെച്ച് കേൾക്കുകയുണ്ടായത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ദുനിയാവിൽ നിശ്ചയിച്ച ആയുസ് അത് തീർത്തും നിർണിതമാണ്. നമ്മുടെ സമയങ്ങളുടെ ഈ ദുനിയാവിലെ നമ്മുടെ ദിനരാത്രങ്ങളുടെ അവസാനം കുറിക്കുന്ന ഒരു മരണത്തീയതി നമുക്കെല്ലാവർക്കുമുണ്ട്. അന്നേ നാൾ വന്നണഞ്ഞാൽ നമ്മളുടെ കർമ്മങ്ങൾക്ക് വിരാമമാണ്, വാക്കുകൾക്ക് അവസാനമാണ്. അതുവരെയാണ് നമുക്ക് ഈ ദുനിയാവിനെ നമുക്ക് അനുകൂലമാക്കുവാനോ പ്രതികൂലമാക്കുവാനോ അവസരം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. കരുണാവാരിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ നമ്മുടെ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ
ഭ്രൂണമായിരിക്കെ നമുക്കുള്ള അജലിനെ അഥവാ മരണ തീയതിയെ പുതുക്കി നിശ്ചയിക്കുകയും അത് നമുക്കായി പുതുക്കി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ദുനിയാവിൽ ഏത് രീതിയിൽ പരിലസിച്ചാലും ആ മരണ തീയതിയെ മുറിച്ചു കടന്നുകൊണ്ട് ഒരു നിമിഷം നമുക്കില്ല എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച് തീരുമാനിച്ച, അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതി രേഖപ്പെടുത്തിയ ആ സമയത്തിനപ്പുറം നമുക്ക് ഒരു നിമിഷം പോലും ഈ ദുനിയാവിന്റെ പരപ്പിലില്ല എങ്കിൽ മരണം വന്നണഞ്ഞതിൽ പിന്നെ ഒരു സുഹൃതം പ്രവർത്തിക്കുവാനോ പുണ്യകരമായ ഒരു വാക്ക് ഉച്ചരിക്കുവാനോ നമുക്ക് അവസരമില്ല എന്നുള്ളതാണ്. മനുഷ്യർക്ക് സംശയവും സന്ദേഹവുമില്ലാത്ത ഒരു വിഷയമാണ് തനിക്ക് മരണവും നാശവുമുണ്ട് എന്നുള്ളത്. ഇന്നല്ലെങ്കിൽ നാളെ ഈ ദുനിയാവിൽ നിന്ന് പടിയിറങ്ങേണ്ടവനാണ് മനുഷ്യൻ. ജീവിതത്തിൻ്റെ ഏതോ ഒരു മൂലയിൽ മരണം തന്നെ കാത്തു കഴിയുന്നു. ആ മൂലയിലെത്തിയാൽ മരണം ചാടി വീണ് അല്ലാഹു ദേഹത്തിൽ നിശ്ചയിച്ച ആത്മാവിനെ ഊരിവാങ്ങി അതിനെ അതിൻ്റെ റബ്ബിലേക്ക് ഏൽപ്പിക്കുകയായി. ഈ ദുനിയാവിൽ എത്രയെത്ര മനുഷ്യർ കഴിഞ്ഞുപോയി. അതിൽ പണക്കാരും പണിക്കാരും രാജാവും പ്രജയും മേൽക്കോയ്മയുള്ളവനും ഇല്ലാത്തവനും ശക്തനും ദുർബലനും ഒക്കെ ഒരുപോലെ പരാജയം സംബന്ധിച്ച വിഷയമാണ് മരണം എന്ന് പറയുന്ന വിഷയം. ഈ ദുനിയാവിന്റെ പരപ്പിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ളവർ നാളെ ഈ സമയമാകുമ്പോൾ എത്ര പേർ നമ്മളോടൊപ്പം ഉണ്ടാകും എന്നതിന് യാതൊരു ഗ്യാരണ്ടിയുമില്ല. നമ്മൾ തന്നെയും ഇനി ഇതുപോലുള്ള ഒരു സമയത്തെ സ്വീകരിക്കുവാൻ അതിലൊരു വിശ്വാസം അനുഭവിക്കുവാൻ അവസരമുള്ളവരായി ഇവിടെ ഉണ്ടാകുമോ എന്നതിന് ഒരു ഉറപ്പുമില്ലാത്ത ഒരു ജീവിതമാണ് ഈ ദുനിയാവിന്റെ പരപ്പിൽ നമുക്കെങ്കിൽ ആ ജീവിത നാളുകൾ അത് നമുക്ക് അനുകൂലമാക്കുകയും അത് തുച്ഛമാണെങ്കിലും അതിൽ നമുക്ക് വേണ്ടി പണിയെടുക്കുകയും ചെയ്യുന്നവരാകേണ്ടേ നമ്മൾ. അതിനുവേണ്ടി അല്പം വിഭവങ്ങളാണ് ഇന്ന് ഈ മിമ്പറിൽ ഏതാനും ആയത്തുകളുടെ വെളിച്ചത്തിൽ നമ്മൾ കേൾക്കുകയുണ്ടായത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സത്യവിശ്വാസിയുടെ മരണവേള നമുക്ക് വിശദീകരിച്ചു തരികയാണ്. അല്ലാഹുവിനെ ആരാധ്യനായി പ്രഖ്യാപിച്ച് ആ പ്രഖ്യാപനത്തെ അനുസൃതമാക്കി സത്യപ്പെടുത്തി ജീവിതം നയിച്ച ഒരു വിശ്വാസിയുടെ മരണവേള. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അഥവാ ആരാധ്യനും രക്ഷാധികാരിയും അല്ലാഹുവാണ് എന്ന് പ്രഖ്യാപിച്ചവർ. സുമസ്തഖാമു, ആ പ്രഖ്യാപനത്തെ അന്വർത്ഥമാക്കി സത്യപ്പെടുത്തി നേരെ വഴിയിൽ ഇസ്ലാമിൽ ജീവിതം നയിച്ചവർ. തതനസ്സലു അലൈഹിമുൽ മലായികത്തു അല്ലാ തഖാഫു വലാ തഹ്സനു, അവരിലേക്ക് അള്ളാഹുവിന്റെ മലായിക്കത്ത് അഥവാ റൂഹിനെ പിടിക്കുവാൻ അള്ളാഹു ഏൽപ്പിച്ചതായ മലാഖമാർ മലക്കുകൾ അവർ ഇറങ്ങി വരികയായി. മരണദൂതന്മാർ മലായിക്കത്ത് ഇറങ്ങി വരുമ്പോൾ അവർ കൊണ്ടുവരുന്ന വാർത്ത അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾക്ക് ഖൗഫും ഹുസ്നും വേണ്ടതില്ല എന്നുള്ളതാണ്. ഒരു വിശ്വാസിയുടെ മരണവേള രണ്ട് വികാരങ്ങൾ അവനെ നയിച്ചുകൊണ്ടായിരിക്കും. ജീവിതത്തിന് തിരശീല വീഴുകയാണ്. ജീവിതം
അതിന്റെ അവസാനത്തെ അവസരത്തിലും വേളയിലുമാണ്. ദുനിയാവിന്റെ പരപ്പിൽ തനിക്ക് നിശ്ചയിക്കപ്പെട്ട നിശ്വാസങ്ങൾ ഇനി ഏതാനും എണ്ണങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് എന്ന് ഉറപ്പുവരുന്ന വേളയിൽ മനുഷ്യൻ തന്റെ ചുറ്റുപാടുകളിൽ കണ്ണു നടും. തന്റെ ചുറ്റുപാടുകളിൽ കാണുന്നത് തന്റെ ഇഷ്ടക്കാരെയാണ്, ബന്ധുക്കളെയാണ്, കുടുംബിനിയെയാണ്, മക്കളെയാണ്, മാതാപിതാക്കളെയും തന്റെ അടുത്താകുന്ന ബന്ധുക്കളെയുമാണ്. അവരെല്ലാവരും കൈമലർത്തി മരണത്തെ തൊട്ട് തടുക്കുവാൻ ഞങ്ങൾക്കാവുകയില്ല എന്ന അവസ്ഥയിൽ തന്റെ മുന്നിൽ നോക്കുകൂത്തികളായി നിൽക്കുന്ന വേളയിൽ ഒരു വിശ്വാസിയുടെ മനസ്സ്, അല്ലെങ്കിൽ മരണം വരിക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സ് എത്രമാത്രം വികാരതീവ്രമായിരിക്കും, അത് പ്രയാസത്തിലും പ്രശ്നങ്ങളിലുമായിരിക്കും, അത് പറഞ്ഞറിയിക്കേണ്ടതില്ല. നാടുവിടുകയാണ്, വീടൊഴിയുകയാണ്. നാടുവിട്ട് വീടൊഴിഞ്ഞ് സ്വീകരിക്കുവാനും ഇനി ചെന്ന് പാർക്കുവാനും ചെന്ന് കിടക്കുവാനുമുള്ള ഭവനത്തെക്കുറിച്ച് ആലോചിക്കുകയാണ്. കവറാകുന്ന ആറടി മണ്ണ്, മണ്ണിന്റെ ചുമരുകൾ, കല്ലിന്റെ മേൽക്കൂര, കൂരിരുട്ടിനാൽ പെയിന്റ് അടിച്ച് ഏകാന്തതയിൽ ചെന്ന് പാർക്കേണ്ട ആ വീടിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഭീതിയും ഭയവും സ്വാഭാവികമാണ്. അതാണ് ഖൗഫ്. മരണവേളയിൽ ഇതുവരെ വെളിച്ചം കണ്ട് ആൾക്കൂട്ടത്തിൽ ഒരാളായി സുഖിച്ച് രതിച്ച് സല്ലപിച്ച് ജീവിതം നയിച്ച് ഇനി ഏകാന്തതയിൽ ചെന്ന് കിടക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭീതി, പേടി, അതൊരു ഭാഗത്ത്. മറുഭാഗത്ത് ദുഃഖമാണ്. ദുഃഖം രണ്ട് നിലക്ക്. ഒന്ന്, താൻ വിട്ടേച്ചു പോകുന്നവരെക്കുറിച്ചുള്ള ദുഃഖം. പുറക്കമുറ്റാത്ത മക്കൾ തന്റെ ചുറ്റുപാടുകളിൽ ഞങ്ങൾക്കിനി ആരി എന്ന നിലയിൽ ഒരു ചോദ്യമായി നിൽക്കുകയാണ്. തന്റെ മക്കളെ അവസാന സമയങ്ങളിൽ നോക്കുകയും അവരോട് നിസ്സഹായനായി ഒരു യാത്ര പറയുകയുമാണ്. ഈ സമയം എന്റെ കുരുന്നുകളുടെ വിഷയത്തിൽ, എന്റെ ബീജത്തിൽ പിറന്ന മക്കളുടെ വിഷയത്തിൽ, അവരുടെ ഭാവിയുടെ വിഷയത്തിൽ കൂറും ഗുണകാംക്ഷയുമുള്ള ഒരു പിതാവ് ദുഃഖിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. ആ ദുഃഖം ആ ഹൃദയത്തെ ഏറെ ഭരിച്ചുകൊണ്ടിരിക്കും. അപ്രകാരം ഗതകാലങ്ങളിൽ അള്ളാഹു നിശ്ചയിച്ചരുളിയ കനിഞ്ഞേകിയതായ പുരുഷായുസിൽ ചെയ്തുകൂട്ടിയതായ കർമ്മങ്ങൾ, പറഞ്ഞുകൂട്ടിയതായ വാക്കുകൾ, അതിൽ നല്ലതുണ്ട്, സ്കലിതങ്ങളുണ്ട്. ധർമ്മവും അധർമ്മവും സത്യവും അസത്യവും കൂടിക്കുഴിഞ്ഞ രീതിയിലായിരുന്നു ദുനിയാവിലെ ജീവിതം. കരുണാവാരിധിയായ അള്ളാഹുവിനു മുമ്പിൽ തെറ്റുകുറ്റങ്ങൾ പ്രവർത്തിച്ച ഒരു ദുനിയാവിലെ ജീവിതം, അതാണ് ആലോചിക്കുമ്പോൾ അന്നേരമുള്ളത്. അള്ളാഹുവിനു മുമ്പിൽ കുറവ് വരുത്തിയവൻ, വീഴ്ചകൾ ചെയ്തവൻ, വിധിവിലക്കുകൾ മാനിക്കാത്തവൻ, നിർബന്ധ ബാധ്യതകൾ ഒഴിവാക്കിയവൻ എന്നുള്ള പ്രയാസങ്ങളെല്ലാം ഒരു സത്യവിശ്വാസിയാണ് എങ്കിൽ അവന്റെ ഹൃദയത്തെ ഭരിച്ചുകൊണ്ടിരിക്കും. പൂർണ്ണത ഒരു വിശ്വാസിയുടെ മനസ്സിൽ തോന്നുകയേയില്ല എന്നുള്ളതാണ്. പ്രത്യുത തന്റെ കുറവുകളും തന്റെ പോരായ്മകളും അവൻ ആലോചിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെയാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് അവതീർണമായ മലായികത്തുകൾ റൂഹിനെ പിടിച്ചു വാങ്ങാൻ ഇറങ്ങി വരുമ്പോൾ അവരുടെ സുവിശേഷമാണ് വിശ്വാസിക്ക് നേരെ. തതനസ്സലു അലൈഹിമുൽ മലായികത്തു അല്ലാ തഖാഫു വലാ തഹ്സനു. നിങ്ങൾക്ക് നിങ്ങൾ വിട്ടേച്ചു പോകുന്നവരുടെ വിഷയത്തിലും നിങ്ങളുടെ
തെറ്റുകുറ്റങ്ങളുടെ വിഷയത്തിലും നിങ്ങൾക്ക് ദുഃഖം വേണ്ടതില്ല. നിങ്ങൾ സ്വീകരിക്കാൻ പോകുന്ന ഖബറാകുന്ന ഭവനത്തെക്കുറിച്ച് നിങ്ങൾക്ക് പേടിയും ഭീതിയും വേണ്ടതുമില്ല. പ്രത്യുത വഅബ്ശിറു ബിൽ ജന്നത്തിൽ ലതീ കുൻതും തുഅദൂൻ, സ്വർഗമുണ്ട് നിങ്ങൾക്ക്, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നതായ സ്വർഗം, അതിൽ നിങ്ങൾ സന്തോഷിച്ചുകൊള്ളുക എന്ന് പറഞ്ഞ് മലക്കുകൾ ഭയപ്പാടിന്റെയും ദുഃഖവിചാരങ്ങളുടെയും ഇടയിൽ മരണത്തെ സ്വീകരിക്കുവാനിരിക്കുന്ന വിശ്വാസിയോട് മലായികത്തുകൾ സുവിശേഷം അറിയിക്കും എന്നാണ്. അതാണ് ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത്. നഹ്നു ഔലിയാഉകു ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ, മലക്കുകൾ ഇതുകൂടി മരണം വരിക്കുന്ന വിശ്വാസിയോട് പറയും, ഞങ്ങളായിരുന്നു നിങ്ങളുടെ അടുപ്പക്കാരും മിത്രങ്ങളും സഹായികളും സമീപസ്ഥരും ഭൗതിക ലോകത്തെ നിങ്ങളുടെ ജീവിതത്തിൽ, വഫിൽ ആഖിറ ആഖിറത്തിലും ഞങ്ങൾ നിങ്ങളോടൊപ്പം നിങ്ങളുടെ സഹായികളായി നിങ്ങളുടെ സമീപവാസികളും സമീപസ്ഥരുമായി ഉണ്ടാകും എന്ന് മലക്കുകൾ അറിയിക്കും എന്നുള്ളതാണ്. അഥവാ നിങ്ങളെ സഹായിക്കുവാനും നിങ്ങളുടെ സമീപവാസികളായി ഞങ്ങൾ മലക്കുകൾ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഭൗതിക ജീവിതത്തിൽ, ഞങ്ങൾ നിങ്ങളുടെ ശേഷക്കാരുടെ വിഷയത്തിലും സഹായികളും അവരുടെ സമീപവാസികളും സമീപസ്ഥരുമായി ഉണ്ടാകും എന്നൊരു തേട്ടം കൂടി ആ ആയത്ത് വഹിക്കുന്നു. എന്ന് പറഞ്ഞാൽ തൻ്റെ മക്കളുടെ വിഷയത്തിൽ, താൻ വിട്ടേച്ചു പോകുന്ന ദുർബലരുടെയും ശേഷക്കാരുടെയും വിഷയത്തിൽ മലക്കുകൾ വിശ്വാസിയെ സുവിശേഷം അറിയിക്കും, സന്തോഷവാർത്ത അറിയിക്കുമെന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു സച്ചരിതന്റെ, ഒരു സത്യവിശ്വാസിയുടെ, സൽപാന്താവിൽ ജീവിക്കുന്നവന്റെ മക്കളെ ഒരിക്കലും വഴികേടിലും പതിതാവസ്ഥയിലും ഈ ദുനിയാവിൽ ശേഷിപ്പിക്കുകയില്ല എന്നുള്ളതാണ്. അതിനാണ് ഖതീബിൽ നമ്മൾ മുസയ്യിബ് ഇബ്നു ഇമ്രാൻ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം കേൾക്കുകയുണ്ടായി ഉണ്ടായത്. ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാമയോടൊപ്പം മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ യാത്രയിൽ ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാമയും മൂസയും അലൈഹി സ്വലാത്തു വസ്സലാമയും ഒരു പട്ടണത്തിൽ പ്രവേശിക്കുകയും ആ പട്ടണവാസികളോട് ഭക്ഷണം ആവശ്യപ്പെടുകയും ചെയ്ത സംഭവം. فانطلق حتى اذا اتيا اهل قريه استطعموا اهلها فابوا ان يضيفوهما. موسى عليه السلام ഈ ഖദീറും വിശപ്പിലും പട്ടിണിയിലുമായിരുന്നു. ഒരു പട്ടണത്തിൽ പ്രവേശിച്ച ആ പട്ടണവാസികളോട് ഭക്ഷണം ചോദിച്ചപ്പോൾ ഈ രണ്ട് നബിമാർക്കും ഭക്ഷണം കൊടുത്ത് അവരെ സഹായിക്കുവാൻ ആ പട്ടണവാസികൾ, ലുബ്ധന്മാരായ പിശുക്കന്മാരായ പട്ടണവാസികൾ വിസമ്മതിക്കുകയുണ്ടായി. എന്നാലും അവരുടെ പട്ടണത്തിൽ പൊടിഞ്ഞു വീഴാറായ ഒരു മതിലിനെ ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാം ശരിപ്പെടുത്തുകയും നേരെയാക്കുകയും ചെയ്തപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അതിനെ ചോദ്യം ചെയ്തു. ആ വിഷയത്തിൽ ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാമിയോട് പറഞ്ഞു, അവരുടെ പൊളിഞ്ഞു വീഴാറായ മതിൽ നിങ്ങൾ നേരെയാക്കിയതിൽ അവരോട് നിങ്ങൾ കൂലി ചോദിച്ചിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാമയും മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും അവിടെ വെച്ച് പിരിഞ്ഞതുമായി ബന്ധപ്പെട്ട ആ ചരിത്രത്തിൽ പിന്നീട് ഖദിർ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് എന്തിനാണ് താൻ മതിൽ ശരിയാക്കി കൊടുത്തത് ആ ഗ്രാമവാസികളുടെ അല്ലെങ്കിൽ ആ നാട്ടുകാരുടെ എന്ന് വിശദീകരിക്കുമ്പോൾ, فأما الجدار فكان لغلامين يتيمين في المدينة وكان تحته كنز لهما وكان أبوهما صالحا فأراد ربك أن يبلغا أشدهما ويستخرجا كنزهما رحمة من ربك. മതിൽ ആ പട്ടണവാസികളുടേതായിരുന്നില്ല, ലുബ്ധന്മാരും പിശുക്കന്മാരുമായ അവരുടേതായിരുന്നില്ല. പ്രത്യുത ആ പട്ടണത്തിൽ അവരോടൊപ്പം പാർത്തിരുന്ന രണ്ട് യതീമുകളായ കുട്ടികളുടേതാണ്. ആ യതീം കുട്ടികളുടെ ഒരു സ്വത്ത് ആ മതിലിന് താഴെ
അവരുടെ സാലിഹായ നല്ല ഒരു വിശ്വാസിയായ പിതാവ് അവർക്കായി എടുത്തു വച്ചിരുന്നു, സൂക്ഷിച്ചു വച്ചിരുന്നു. ആ മതിൽ പൊളിഞ്ഞു വീഴുകയായാൽ ആ സ്വത്ത് വെളിപ്പെടുകയും ഈ നാട്ടുകാർ അത് എടുക്കുകയും ചെയ്തേക്കും, കുട്ടികൾക്ക് അത് നഷ്ടപ്പെട്ടു പോകും. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല സാലിഹായ പിതാവായതിനാൽ ആ സാലിഹായ പിതാവിന്റെ സമ്പത്തും സന്തതികളും അല്ലാഹു സുബ്ഹാനഹു വ തആല പാഴാക്കുകയില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സംരക്ഷിക്കുവാനാണ് ഹദറിന് വഹിയേകി ആ മതിൽ ശരിപ്പെടുത്തുവാൻ ആജ്ഞാപിച്ചത്. അതാണ് ഹദർ അലൈഹിസ്സലാത്തു വസ്സലാം നിർവഹിച്ചത്. റഹ്മത്തൻ മിർ റബ്ബിക്, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള കാരുണ്യമാണ് ഇത് എന്നാണ് ഹദർ അലൈഹിസ്സലാത്തു വസ്സലാം മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിയോട് ആ വിഷയത്തിൽ പറഞ്ഞത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംരക്ഷണം സന്തതികൾക്ക് ഉണ്ടാകും. രക്ഷിതാക്കൾ സൽവൃത്തരും സജ്ജനങ്ങളുമാണെങ്കിൽ എന്നുള്ളതാണ്. ഇന്ന വലിയ അല്ലാഹു അല്ലദീ നസ്സലൽ കിതാബ വഹുവ യതവല്ല സാലിഹീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്ന വലിയ അല്ലാഹ്, എന്റെ സമീപസ്ഥനും എന്റെ സഹായിയും അല്ലാഹു ആകുന്നു. എങ്ങനെയുള്ള അല്ലാഹു? നസ്സലൽ കിതാബ, അവനാകുന്നു വിശുദ്ധ ഖുർആനെ അവതരിപ്പിച്ചത്. വഹുവ യതവല്ല സാലിഹീൻ, അല്ലാഹു സൽവൃത്തന്മാരെ ഏറ്റെടുക്കുന്നു, അല്ലാഹു സൽവൃത്തന്മാരെ സഹായിക്കുകയും ചെയ്യുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുകൊണ്ട് തന്നെ സജ്ജനങ്ങളായി ജീവിച്ചിട്ടുണ്ട് എങ്കിൽ മരണവേളയിൽ സന്തതികളുടെ വിഷയത്തിൽ ദുഃഖവും വേദനയും ഉണ്ടാകും എന്നുള്ളത് നേരാണ്. പക്ഷേ മലക്കുകൾ ഇറങ്ങി വന്ന് സുവിശേഷം അറിയിക്കുകയും അത്തരത്തിലുള്ള ദുഃഖമോ സ്വീകരിക്കാൻ പോകുന്നതായ ഭവനത്തെക്കുറിച്ചുള്ള ഭീതിയോ ഒരിക്കലും വേണ്ട എന്ന് പറഞ്ഞ് വിശ്വാസിക്ക് സന്തോഷ വാർത്ത അറിയിക്കും എന്നുള്ളതാണ്. സ്വർഗത്തെ സംബന്ധിച്ചിടത്തോളം മലക്കുകളുടെ സുവിശേഷം തുടരും. വലക്കും ഫീഹാ മാ തഷ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ദഊൻ നുസുലൻ മിൻ ഗഫൂരിർ റഹീം. നിങ്ങൾക്ക് സ്വർഗത്തിൽ നിങ്ങൾ ഇച്ഛിക്കുന്നതെല്ലാമുണ്ട്. നിങ്ങൾ എന്ത് ആവശ്യപ്പെടുന്നു അതെല്ലാം നിങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. നുസുലൻ മിൻ ഗഫൂരിർ റഹീം, പാപങ്ങൾ ഏറെ കുറക്കുന്ന കരുണാവാരിധിയായ അല്ലാഹുവിൽ നിന്നുള്ള വിരുന്നും അല്ലാഹുവിൽ നിന്നുള്ള സൽക്കാരവുമാകുന്നു സ്വർഗീയ സുഖങ്ങളെല്ലാം എന്ന് പറഞ്ഞ് മലക്കുകൾ മരണത്തിലൂടെ പരലോകയാത്രയാകുന്ന വിശ്വാസിയെ സ്വീകരിക്കും എന്നുള്ളതാണ്. ഈ സുവിശേഷം കേൾക്കുന്ന, സന്തോഷവാർത്ത കേൾക്കുന്ന ഒരു വിശ്വാസി മരണത്തോടനുബന്ധിച്ച് ദുഃഖത്തിലും ഭീതിയിലുമാണ് എങ്കിൽ മരണത്തിൽ റൂഹേൽപ്പിക്കുന്നതോടുകൂടി അവൻ സന്തോഷത്തിലും മുഖപ്രസന്നതയിലുമായിരിക്കും. നല്ല മരണത്തിന്റെ ലക്ഷണങ്ങൾ പണ്ഡിതന്മാരെണ്ണിയപ്പോൾ അതിൽ ഒന്ന് വിശ്വാസി മുഖപ്രസന്നനായി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ ഒരു മരണം നമുക്ക് നിശ്ചയിക്കുമാറാവട്ടെ. മുഖപ്രസന്നനായി വിശ്വാസി മരണം വരിക്കും എന്നുള്ളതാണ്. എന്തുകൊണ്ട് മലക്കുകളുടെ ഈ സുവിശേഷം കേൾക്കുന്നത് കൊണ്ട് മരണ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ അഹബ്ബ ലിഖാ അല്ലാഹ് അഹബ്ബ അല്ലാഹു ലിഖാ, മരണത്തിലൂടെ വല്ലവരും അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിനെ ഇഷ്ടപ്പെട്ടാൽ അഹബ്ബല്ലാഹു ലിഖാഅഹു, അവനെ കണ്ടുമുട്ടുന്നതിനെ അള്ളാഹുവും ഇഷ്ടപ്പെടും. അപ്പൊ മരണം വരിച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടുവാൻ ഇഷ്ടപ്പെടുന്നത് ആര്? ആരങ്ങനെ ഇഷ്ടപ്പെടുന്നുവോ അവനെ മരണത്തിലൂടെ കണ്ടുമുട്ടുവാനും അള്ളാഹുവും ഇഷ്ടപ്പെടും എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിച്ചില്ലേ, പ്രവാചകരെ, മരണത്തെ വെറുക്കാത്തവരായി ആരാണ് ഉള്ളത്? ഈ സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹയോട് പറയുകയാണ്, ആയിഷ, മരണ സന്ദർഭത്തിൽ ദുഃഖവും ഭീതിയും ഉണ്ടാകും, പക്ഷേ മലക്കുകൾ റൂഹിനെ പിടിക്കുവാൻ അവതീർണമായാൽ, ഇറങ്ങി വന്നാൽ മലക്കുകൾ സുവിശേഷവാഹകരായിരിക്കും. അള്ളാഹുവിന്റെ കാരുണ്യത്തിലേക്ക്, അള്ളാഹുവിന്റെ പ്രീതിയിലേക്ക്, അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞാണ് മലക്കുകൾ വിശ്വാസിയുടെ റൂഹിനെ സ്വീകരിക്കുക. അതുവരെ ഭീതിയിലാകുന്ന ഭീതിയിലായിരുന്ന വിശ്വാസി ഈ സുവിശേഷം കേട്ടാൽ അതോടുകൂടി അള്ളാഹുവിനെ മരണത്തിലൂടെ കണ്ടുമുട്ടുവാൻ ഇഷ്ടപ്പെടുകയായി. അതുവരെയാണ് ഭീതി. എന്നാൽ മലക്കുകളുടെ സന്തോഷ വാർത്ത കേട്ടാൽ അതോടുകൂടി വിശ്വാസി മരണം പുൽകുവാനും അതിലൂടെ അള്ളാഹുവിനെ കണ്ടുമുട്ടുവാനും ഇഷ്ടപ്പെടും. അതാണ് ഈ വചനം കൊണ്ട് അർത്ഥമാക്കുന്നത്. മൻ അഹബ്ബ ലിഖാ അല്ലാഹ് അഹബ്ബ അല്ലാഹു ലിഖാ,
അതുകൊണ്ട് തന്നെ ഒരിക്കലും വിശ്വാസി അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശപ്പെടുകയില്ല. അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന വിഷയത്തിൽ വിശ്വാസി ആ സമയമായാൽ നീരസം പ്രകടിപ്പിക്കുന്നവനോ വെറുപ്പ് പ്രകടിപ്പിക്കുന്നവനാവുകയില്ല. പ്രത്യുത അവൻ പ്രതീക്ഷകളിൽ സന്തോഷഭരിതനായിരിക്കും. ഇമാം മാലിക് ഇബ്ൻ അനസുൽ അസ്ബഹി റഹിമഹുല്ലയുടെ മരണം വിവരിച്ച് എഴുതിയ ഗ്രന്ഥങ്ങളിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കും. മരണം വരിക്കുന്നതിൻ്റെ 4 ദിവസം ഇമാം മാലിക് റഹിമഹുല്ല അബോധാവസ്ഥയിലായിരുന്നു. അദ്ദേഹം ബോധം നഷ്ടപ്പെട്ട് കിടപ്പിലായിരുന്നു. മരണം വരിക്കുന്ന ദിനം അദ്ദേഹത്തിന് ബോധം തെളിഞ്ഞപ്പോൾ ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചു, യാ അബ അബ്ദില്ല കൈഫ തറ, അബു അബ്ദില്ല എന്നാണ് ഇമാം മാലിക്കിന്റെ വിളിപ്പേരാണ്, നിങ്ങളുടെ അവസ്ഥ ഇപ്പോൾ എന്താണ്? ഇമാം മാലിക് പറഞ്ഞു, ഇന്നി അറൽ മൗത്ത്, ഞാൻ മരണം കാണുകയാണ്. വലാക്കിന്നക്കും സതറൗന മിൻ റഹ്മത്തില്ലാഹി മാലം തുഹയ്യലു ബിബാൽ, മരണം ഞാൻ കാണുന്നു, പക്ഷേ ഇന്നേ ദിനം അള്ളാഹുവിന്റെ കാരുണ്യങ്ങൾ പെയ്തുറങ്ങുന്നത് നിങ്ങൾക്ക് മനസ്സിൽ കോലപ്പെടുത്താൻ കഴിയാത്ത വിധം കണ്ടെത്തുവാനാകും എന്നാണ് ഇമാം മാലിക് റഹിമഹുള്ള പറഞ്ഞത്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ മരണം വരിക്കുന്ന ദിനം ഉള്ള ശുഭപ്രതീക്ഷയും നല്ല വിചാരവും വിശ്വാസവും, വിശ്വാസി ഈ ഒരു വിചാരത്തിലും വിശ്വാസത്തിലുമായിരിക്കണം മരണം വരിക്കുന്ന വേളയിൽ മലായികത്തിൻ്റെ സുവിശേഷം കാതോർത്ത് മലക്കുകൾ അറിയിക്കുന്നതായ സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷവാർത്തയെ ആലോചിച്ച് വിശ്വാസി അള്ളാഹുവിനെ മരണത്തിലൂടെ കണ്ടുമുട്ടുന്നതിൽ ആഗ്രഹം മൂത്തുകൊണ്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കണം എന്നുള്ളത് ഇമാം മാലിക് റഹിമഹുള്ളയുടെ ഈ ചരിത്രം ഉണർത്തുകയാണ്. നല്ല മരണത്തിൻ്റെ ലക്ഷണത്തിൽ ഒന്നാണ് നമ്മൾ പറഞ്ഞത്, മുഖപ്രസന്നനായിട്ടുള്ള മരണം. രണ്ടാമത്തേത് സൽപ്രവൃത്തികൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കെയുള്ള മരണമാണ്. വിശ്വാസി സൽപ്രവൃത്തിയിലായിരിക്കും മരണപ്പെടുക എന്നുള്ളത് നല്ല മരണത്തിൻ്റെ ലക്ഷണമായി എണ്ണപ്പെട്ടിരിക്കുന്നു. ഒരു പുണ്യപ്രവൃത്തി അനുഷ്ഠിച്ചുകൊണ്ടിരിക്കെ, നമസ്കരിച്ചുകൊണ്ടിരിക്കെ, നമസ്കാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കെ, മറ്റൊരു സുഹൃതം ചെയ്തുകൊണ്ടിരിക്കെ മരിക്കുക എന്ന് പറഞ്ഞാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു വചനം ഈ തരുണം ശ്രദ്ധേയമാണ്. മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ ഇസ്തഅമലഹു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു ഒരാൾക്ക് ഒരു നന്മ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അള്ളാഹു അദ്ദേഹത്തെ ഇസ്തഅമലഹു എന്നാണ്. ഇസ്തഅമല എന്ന് പറഞ്ഞാൽ എന്താ? ജോലിക്ക് നിശ്ചയിക്കുക എന്നുള്ളതാണ്. ജോലിക്ക് നിശ്ചയിക്കും. സഹാബികൾ ചോദിച്ചു, യാ റസൂലുള്ളാ കൈഫ ഇസ്തഅമലഹു, അള്ളാഹു ജോലിക്ക് നിശ്ചയിക്കുക എന്ന് പറഞ്ഞില്ലേ, എങ്ങനെയാണത് നിശ്ചയിക്കൽ? അബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഫഖഹു ലിഅമലിൻ സാലിഹിൻ ഖബ്ല മൗതിഹി, അള്ളാഹു സുബ്ഹാനഹു വതആല ആ വിശ്വാസി മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു സൽപ്രവൃത്തിക്ക് വേണ്ടിയുള്ള തൗഫീഖ് എളുപ്പം അയാൾക്ക് പ്രദാനം ചെയ്യും. അഥവാ മരണദൂതനെ റൂഹ് പിടിക്കുവാൻ നിയോഗിച്ചയക്കുന്നതിന് മുമ്പ് അള്ളാഹു അയാളെ ഒരു സൽപ്രവൃത്തിക്ക് അയാൾക്ക് തൗഫീഖ് നൽകും, അതിനുള്ള എളുപ്പം അള്ളാഹു നിശ്ചയിക്കും. അങ്ങനെ ആ സൽപ്രവൃത്തി അനുഷ്ഠിച്ചുകൊണ്ടിരിക്കെ മലക്കുൽ മൗത്ത് അയാളുടെ റൂഹിനെ പിടിക്കുന്ന ഒരവസ്ഥയുണ്ടാകും. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ദുനിയാവിൽ ദുഷിപ്പുകളെ മാറ്റി, വാക്കായാലും പ്രവൃത്തികളായാലും ദുഷിപ്പുകളെ മാറ്റി സൽപ്രവൃത്തികളിൽ നമ്മൾ മുന്നേറുകയും അതിൽ നമ്മൾ ജീവിതം നയിക്കുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വതആല സൽപ്രവൃത്തികളിലുള്ള നമ്മുടെ ഒരു നിശ്വാസത്തിൽ ആ നമ്മുടെ മരണം അള്ളാഹു നിശ്ചയിക്കുവാൻ വേണ്ടി, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മരണം ആ സമയം ആക്കുന്നതിന് വേണ്ടി. ചില ചരിത്രങ്ങൾ നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളതാണ്, ചിലർ നല്ല മരണത്തിന് വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുമെന്നാണ്. അള്ളാഹുവേ, ഞാൻ നിന്നോട് നല്ല മരണം തേടുകയാണ്. അൽമൗത്തത്തൽ ഹസന, നല്ല മരണം. അപ്പോൾ അവരോട് ചോദിക്കുകയാണ്, എന്താണ് ഈ നല്ല മരണം? അപ്പോൾ അവർ പറയുമെന്നാണ്, ഞാൻ സുജൂദിലായിരിക്കാൻ മരിക്കണം, ഞാൻ റുക്കൂഇലായിരിക്കാൻ മരിക്കണം, ഞാൻ ഖുർആൻ ഓതുന്ന വേളയിൽ മരിക്കണം, ഞാനൊരു പുണ്യം പ്രവർത്തിക്കുന്ന സമയത്ത് മരിക്കണം. അത്തരം മനുഷ്യന്മാരുടെ പ്രാർത്ഥന ഹൃദയത്തിൽ തട്ടി കണ്ണു നനഞ്ഞ് അർശിന് നേരെ ഉയരുകയായ ഇത് കാരണത്താൽ അവരുടെ മരണം അവരാഗ്രഹിച്ചതുപോലെ എന്നുള്ളതാണ്.
അർബാബ് ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല എന്നെ പോലുള്ളവർ എപ്പോഴും നല്ല മരണം തേടിയിരുന്ന മഹത്തുക്കളായിരുന്നു. അദ്ദേഹത്തിന്റെ മരണം അദ്ദേഹം ഒരു ദിനം മഗ്രിബ് നമസ്കരിച്ചു കൊണ്ടിരിക്കെ സുജൂദിൽ കിടന്നുകൊണ്ടാണ്. അബ്ദുല്ലാഹി ഇബ്നു അബി സർഹ് നല്ല മരണം അള്ളാഹുവിനോട് തേടിയിരുന്നതായ മഹാരഥനായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പല പരീക്ഷണങ്ങൾ അദ്ദേഹത്തിൽ കടന്നുപോയത് കാരണത്താൽ, മതപരിത്യാഗം പോലുള്ളതായ പരീക്ഷണങ്ങൾ വരെ കടന്നുപോയത് കാരണത്താൽ ഒരു ദുരവസ്ഥയിൽ മരണമുണ്ടാകരുത് എന്ന് ആത്മാർത്ഥമായി കൊതിച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് അദ്ദേഹം ജീവിതം നയിച്ചപ്പോൾ ഒരു ദിനം ഫജ്ർ നമസ്കരിച്ചു കൊണ്ടിരിക്കെ അദ്ദേഹം സുജൂദിലായിരിക്കാൻ മരണപ്പെടുകയുണ്ടായി എന്നുള്ളതാണ്. ഞങ്ങളുടെ മദീനയിൽ ഞങ്ങളുടെ ഒരു ഷെയ്ഖായിരുന്നു, ഷെയ്ഖ് സാലിഹുൽ മഖാമിസി അല്ലാഹു. അദ്ദേഹം ഈയിടെ പ്രസംഗിച്ചൊരു പ്രസംഗത്തിന്റെ ഭാഗം ഞാൻ കേട്ടപ്പോൾ അതിൽ മദീനയിൽ മസ്ജിദുൻ നബവിയിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഖുർആൻ ഓതാൻ അറിയില്ല, നോക്കി ഓതാൻ അറിയില്ല, അതുകൊണ്ട് തന്നെ പഠിച്ചിട്ടില്ല, അക്ഷര അഭ്യാസമില്ലാത്ത കാരണത്താൽ ഏതുനേരവും മസ്ജിദുൻ നബവിയിലെ ഒരു നിറഞ്ഞ സാന്നിധ്യമായിരുന്നു ആ ഒരു വയോധികനായ വൃദ്ധനായ വ്യക്തി. അദ്ദേഹം എപ്പോഴും ആളുകളുടെ അടുത്തേക്ക് ചെല്ലും, എന്നിട്ട് പറയും നിങ്ങളൊന്ന് ഖുർആൻ ഓതണം, ഞാനൊന്ന് കേൾക്കട്ടെ. അങ്ങനെ മുസ്തഫ കൊടുത്തിട്ട് ഓതുന്നത് കേൾക്കുക, കാരണം അദ്ദേഹത്തിന് ഓതാൻ അറിയില്ല. അങ്ങനെ ആ വിഷയത്തിന് അയാൾ പ്രസിദ്ധനാണ്. അവിടെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളൊക്കെ കണ്ടാൽ അദ്ദേഹം മുസ്തഫ ആയിട്ട് ചെന്നിട്ട് നിങ്ങളൊന്ന് ഓതണം, ഞാനൊന്ന് കേൾക്കട്ടെ എന്ന് പറയുന്നു. അങ്ങനെ ഒരു ദിവസം ഈയിടെ ഖുർആൻ ഓതുകയാണ്, അദ്ദേഹം കേൾക്കുകയാണ്. ഓത്തിന്റെ സുജൂദ് വന്നപ്പോൾ ഓതുന്ന വ്യക്തി സുജൂദ് ചെയ്തു, ഈ ഷെയ്ഖും സുജൂദ് ചെയ്തു. ഓതുന്ന വ്യക്തി സുജൂദിനിൽ തല ഉയർത്തി, കേട്ടിരുന്ന ഷെയ്ഖ് സുജൂദിന് തല ഉയർത്തുന്നില്ല. അപ്പൊ നോക്കുമ്പോ അദ്ദേഹം ആ സുജൂദിൽ കിടന്ന് മരിച്ചിരിക്കുകയാണ്. മനസ്സിലായില്ലേ? സുഹൃദങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുക, സൽപ്രവൃത്തികളിൽ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയുള്ള ഒരു മരണം നമുക്ക് നിശ്ചയിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഞാമത്തും റഹ്മത്തുമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സുഹൃദങ്ങൾ പ്രവർത്തിക്കുക, ആ സുഹൃദങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അള്ളാഹുവിനെ മരണത്തിലൂടെ കണ്ടുമുട്ടുവാൻ വേണ്ടി ദുആ ഇരക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു മുഖ്യ വിഷയവും പ്രധാനപ്പെട്ട കാര്യവുമായിരിക്കണം എന്നുള്ളതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് അവസാന സമയം പ്രഖ്യാപിക്കാനാവുക എന്ന് പറഞ്ഞാൽ അത് നല്ല മരണത്തിന്റെ ഏറ്റവും തെളിഞ്ഞ ലക്ഷണമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖല അൽജന്ന, വല്ലവനും അവന്റെ അവസാനത്തെ കലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാക്കിയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പിതൃവ്യനായ അബൂ താലിബ് മരണാസന്നനായി കിടക്കുമ്പോൾ പിതൃവ്യനെ സമീപിച്ച് പിതൃവ്യ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് അത് നിങ്ങൾ പറഞ്ഞ് മരണപ്പെടുകയാണ് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് സംസാരിക്കുകയും നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ഞാൻ തർക്കിക്കുകയും ചെയ്യും എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ ജീവിതം, ആ കലിമത്തു തൗഹീദിൽ ഉള്ള മരണം, അതാണ് ഏറ്റവും അനുഗ്രഹീതമായിട്ടുള്ള ഈ ദുനിയാവിലെ അള്ളാഹുവിന്റെ കാരുണ്യം എന്ന് നമ്മൾ സഹോദരന്മാരെ മനസ്സിലാക്കേണ്ടതുണ്ട്. യുസബ്ബിത്തുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിത് ഫിൽ ഹയാതി ദുനിയ വഫിൽ ആഖിറ. യുസബ്ബിത്തുല്ലാഹു അല്ലദീന ആമനു, വിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാന തആല സ്ഥൈര്യമേകും. ബിൽ ഖൗലി സാബിത്, സാബിതായ ഖൗല കൊണ്ട് എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് കൊണ്ട്, ഫിൽ ഹയാതി ദുനിയ ഈ ദുനിയാവിലെ ജീവിതത്തിലും, വഫിൽ ആഖിറ അന്ത്യനാളിലും അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ പ്രവൃത്തികളിൽ, അതേപോലെ അവനോടുള്ള പ്രവൃത്തികളിൽ അഥവാ ഇബാദത്തുകളിൽ നമ്മൾ ഏകനാക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ പ്രഖ്യാപനം. തൗഹീദിൽ അധിഷ്ഠിതമായൊരു ജീവിതം അത് നമുക്ക് ഈ ദുനിയാവിലുണ്ട് എങ്കിൽ അല്ലാഹു സുബ്ഹാന തആല ഈ ദുനിയാവിലും അള്ളാഹിന്റെ ആഖിറത്തിലും നമുക്ക് സ്ഥൈര്യവും ഉറപ്പും നൽകും എന്നുള്ളതാണ്.
മരണവേളയിൽ ഞാൻ പറഞ്ഞില്ലേ വെപ്രാളവും ഭീതിയുമാണ് പേടിയും ഭയപ്പാടുമാണ് അതുകൊണ്ടാണ് മരണത്തെക്കുറിച്ച് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതാല സക്കറത്തുൽ മൗത്ത് മരണത്തിന്റെ വെപ്രാളം എന്ന് പറയുന്നത് ഗമറാത്തുൽ മൗത്ത് എന്നൊക്കെ മരണത്തെക്കുറിച്ച് പറയുന്നത് മരണത്തിന്റെ ഭീതികൾ മരണത്തിന്റെ വെപ്രാളങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ സക്കറാത്തുൽ മൗത്ത് ഇന്നലിൽ മൗത്തി സക്കറാത്ത് മരണത്തിന് സക്കറാത്ത് ഉണ്ട് ഭീതിപ്പെടുത്തലുകളും വേദനകളും ഉണ്ട് എന്ന് പറഞ്ഞില്ലേ വേദനകളിൽ ഭീതിയിൽ ഒരു മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്റെ ജീവിതാരികടെ ഈ ദുനിയാവിൽ അതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് അത് പ്രഖ്യാപിച്ച് അതിനെ സത്യപ്പെടുത്തിക്കൊണ്ടുള്ളതായ ഒരു ജീവിതം ഈ ദുനിയാവിൽ ഉണ്ടാവേണ്ടതുണ്ട് അവസാനത്തെ കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളത് ഹൃദയത്തിൽ തട്ടി അള്ളാഹുവിന്റെ ഏകത്വത്തിന് ആ സമയവും സാക്ഷിയാകുന്ന ഒരവസ്ഥ ഉണ്ടാവേണമെങ്കിൽ അതിനുവേണ്ടിയുള്ള ഒരു ജീവിതം ഈ ദുനിയാവിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ടതുണ്ട് നല്ല മരണത്തിന്റെ മറ്റൊരു ലക്ഷണം ഷഹാദത്തിലുള്ള മരണമാണ് ഷഹീദായിട്ടുള്ള മരണമാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടി അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിതം സമർപ്പിക്കുന്ന ധീരയോദ്ധാവിന് നിശ്ചയിക്കപ്പെടുന്ന മരണം അത് അനുഗ്രഹീത മരണവും നല്ല മരണവുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു യുഗ്ഫറു ലിശഹീദി ഇന്ദ ഔവലി ഖത്റതിൻ മിൻ ദമി ഷഹീദിനെ അയാളുടെ ആദ്യ തുള്ളി രക്തം തെറിക്കുന്നതോടുകൂടി തന്നെ അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്നുള്ളതാണ് പിന്നീട് ഷഹീദിന് വേറെയും അനുഗ്രഹങ്ങളുണ്ട് വയുജാറു മിൻ അദാബിൽ ഖബർ ഖബറിലെ അദാബിൽ നിന്ന് അയാൾക്ക് സുരക്ഷിതത്വം ലഭിക്കുമെന്നുള്ളതാണ് വയഖ്മനുൽ ഫത്താൻ വേറെ റിപ്പോർട്ടിൽ കാണാം ഖബറിലെ കുഴപ്പങ്ങൾ പരീക്ഷണങ്ങൾ അതിൽ നിന്ന് അയാൾക്ക് നിർഭയത്വം ലഭിക്കുകയായി എന്നുള്ളതാണ് അതേപോലെ തന്നെ ഷഹീദിനെ സംബന്ധിച്ചിടത്തോളം അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അയാളുടെ മരണം രക്തം ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങിക്കൊണ്ടാണ് തെറിച്ചുകൊണ്ടാണ് ആ രക്തത്തിൽ കുളിച്ചുകൊണ്ട് രക്തം ഒലിച്ചിറങ്ങിക്കൊണ്ടായിരിക്കും അന്ത്യനാളിൽ ഷഹീദ് ഉയർത്തെഴുന്നേൽക്കുക പക്ഷേ രക്തത്തിന് രക്തത്തിന്റെ കളറാണുള്ളത് എങ്കിലും അതിന്റെ മണം നല്ല കസ്തൂരിയുടെ മണമായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വയുഖ്മനു മിനൽ ഫസഇൽ അക്ബർ അന്ത്യനാളിലേക്ക് ഖബറിടങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റാൽ മനുഷ്യർ വലിയ ഭീതിയിലും ഭയപ്പാടിലുമായിരിക്കും ഷഹീദിനെ സംബന്ധിച്ചിടത്തോളം ആ ഭീതിയില്ല ഷഹീദ് മഹ്ഷറയുടെ വേദിയിലേക്ക് ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ നിറഞ്ഞ നിർഭയത്വത്തിലായിരിക്കും സ്വർഗീയ ഹൂറുകളിൽ 70 ഹൂറുകളെ തന്റെ ഭാര്യമാരായി സ്വീകരിക്കുവാൻ ഷഹീദിന് അവസരമുണ്ടായിരിക്കും ഷഹീദിന് സ്വർഗീയ ഹൂറുകളിൽ ഷഹീദിന് തന്റെ ഇണകളെ നിശ്ചയിച്ചു കൊടുക്കപ്പെടും അതേപോലെ തന്റെ കുടുംബങ്ങളിൽ നിന്ന് 70 പേരെ അള്ളാഹുവിനോടിന്റെ ഷഫായത്തിൽ ശുപാർശ പറഞ്ഞ് ഷഹീദിന് അള്ളാഹുവിനോട് അവരെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള അവസരം നിശ്ചയിക്കപ്പെടും ഇങ്ങനെ കുറെ മഹത്വങ്ങൾ ഷഹാദത്തിൽ മരണം വരിക്കുന്നവർക്ക് പറയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഷഹാദത്തിലുള്ള മരണം അത് അനുഗ്രഹീത മരണമാണ് എന്നതാണ് നമുക്കതിൽ നിന്ന് പ്രധാനമായും മനസ്സിലാക്കുവാനുള്ളത് സഹോദരന്മാരെ മരണം നമുക്കെല്ലാവർക്കും സുനിശ്ചിതമാണ് നമുക്കെല്ലാവർക്കും മരണം അതിൻ്റെ തീയതി നിശ്ചയിക്കപ്പെട്ടിരിക്കുകയാണ് ഇന്നല്ലെങ്കിൽ നാളെ മരണത്തേരിലേറിയിട്ടുള്ള ഒരു യാത്ര നമുക്കെല്ലാവർക്കും പറയപ്പെട്ടതാണ് എത്ര സമയം നമുക്ക് കഴിഞ്ഞു പോയി അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുകയും അതിൽ നമ്മൾ വീഴ്ച വരുത്തിയിട്ടുണ്ടോ എങ്കിൽ ആ വീഴ്ചകളെ നികത്തുവാനും പുണ്യങ്ങൾ പ്രവർത്തിക്കുവാൻ നിശ്ചയിക്കപ്പെട്ടതായ ശേഷിക്കുന്ന സമയം അതിൽ കഴിഞ്ഞുപോയ കാലങ്ങളിലെ കുറവിനെ കൂടി പരിഹരിക്കുന്ന രീതിയിൽ പുണ്യങ്ങളേറെ പ്രവർത്തിക്കുവാനും നമ്മൾ അവസരം കാണുകയും ചെയ്യണം ഇതാണ് നമ്മൾ ഈ മെമ്പറിൽ വെച്ച് കേൾക്കുകയുണ്ടായത് അല്ലാഹു സുബ്ഹാനഹു വതആലാന്റെ മുമ്പിൽ തൗബയ്ക്ക് വേണ്ടിയിട്ട് കൈ ഉയർത്തുക മഗ്ഫിറത്തിനായി നമ്മൾ ദുആ ഇരക്കുക അല്ലാഹു സുബ്ഹാനഹു വതആല ഗഫൂറും ഗഫ്ഫാറും ഗാഫിറുമാണ് പാപങ്ങൾ മറക്കുന്നവനും പാപങ്ങൾ ഏറെ മാപ്പാക്കുന്നവനുമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ തൗവാബാണ് പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ് അല്ലാഹു
ജവ്വാദും കരീമുമാണ്, അത്യുദാരനാണ്, ഔദാര്യവാനാണ്. അള്ളാഹുവിന്റെ റഹ്മത്ത്, അള്ളാഹു കനിഞ്ഞാൽ എല്ലാവിധ വീഴ്ചകളും അള്ളാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കും. അള്ളാഹു പകരം ഒന്നും സ്വീകരിക്കാതെ ദാനമായി ഏകുന്നവ അള്ളാഹു വഹാബാണ്. വഹാബായ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിൽ നിന്നുള്ള മഗ്ഫിറത്തും അവനിൽ നിന്നുള്ള മർഹമത്തും പാപമോചനവും കാരുണ്യവും ദാനമായി അവതരിപ്പിക്കുന്നവനായിരിക്കെ ആ അള്ളാഹുവിന് മുമ്പിൽ വിറകൈകൾ ഉയർത്തുവാൻ, നിറകണ്ണുകൾ അവനിലേക്ക് നോക്കുവാൻ, പിടക്കുന്ന ഹൃദയം പ്രാർത്ഥനകളിൽ അള്ളാഹുവിലേക്ക് പ്രാർത്ഥനകളെ ദുആയിനെ ഉയർത്തുവാൻ അതിൽ നമുക്ക് എല്ലാവരും അവസരം കാണണം എന്നുള്ളതാണ്. നമ്മൾ എത്ര തെറ്റുകുറ്റം ഉള്ളവരായാലും അള്ളാഹുവിലേക്ക് നമ്മൾ നടന്നു ചെന്നാൽ നമ്മളെ സ്വീകരിക്കുവാൻ അള്ളാഹു ഓടിയെടുക്കും എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ സന്തോഷ വാർത്തയാണ്. നമ്മൾ അള്ളാഹുവിലേക്ക് ഒരു ചാൺ അടുത്താൽ അള്ളാഹു നമ്മളിലേക്ക് ഒരു മുഴം അടുക്കും എന്നുള്ളതാണ്. നമ്മൾ അള്ളാഹുവിലേക്ക് ഒരു മുഴം എടുത്താൽ അള്ളാഹു നമ്മളിലേക്ക് ഒരു മാറടുക്കും എന്നുള്ളതാണ്. ഇത്രമാത്രം അടിമകളോട് ഹുബ്ബുള്ള, ഇത്രമാത്രം അടിമകൾ അവർ ആരായാലും അവരെ സ്വീകരിക്കുന്ന കരുണാവാരിധിയായ റബ്ബാണ് അർശിനു മുകളിൽ ഖാലിഖും റാസിഖും മുനഈമും മുഹിയും മുമീതുമായിട്ട് നമുക്കുള്ളത് എങ്കിൽ ആ റബ്ബിന്റെ വിഷയത്തിൽ നമ്മൾ എന്തിന് ഇച്ഛാബകപ്പെടണം? നമ്മൾ എന്തിന് നിരാശപ്പെടണം? തെറ്റുകുറ്റങ്ങൾ എത്രമാത്രം വന്നു പോയിട്ടുണ്ട് എങ്കിലും സത്യസന്ധമായി, നിഷ്കളങ്കമായി, നിഷ്കപടമായി നമ്മൾ അള്ളാഹുവിനോട് മഗ്ഫിറത്തിന് ഇരക്കുന്നുവെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള മഗ്ഫിറം നമുക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് നമ്മൾ കഴിഞ്ഞുപോയതിനെക്കുറിച്ച് പശ്ചാത്തപിക്കുകയും തൗബ ചെയ്യുകയും ചെയ്യുക. സൃഷ്ടകാലം അള്ളാഹു നമുക്ക് നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ ആ സൃഷ്ടകാലത്ത് മരണം വരിക്കുന്നതിന് മുമ്പായി നമ്മൾ പുണ്യങ്ങൾ പ്രവർത്തിച്ച് സത്യസന്ധരായി ജീവിച്ച് അള്ളാഹുവിന് മുമ്പിൽ നമ്മുടെ പുണ്യകർമ്മങ്ങളിലൂടെ, യഥാർത്ഥ വിശ്വാസത്തിലൂടെ നമ്മുടെ സത്യസന്ധത തെളിയിക്കുക, ഇതാണ് വേണ്ടത്. അങ്ങനെ ഈ ദുനിയാവിൽ നമുക്ക് നിശ്ചയിക്കപ്പെട്ട പുരുഷായുസ് അനുഗ്രഹീതമായി വിനിയോഗിച്ച് അനുഗ്രഹീതരായി ഒരു പരലോകയാത്രയ്ക്ക് നമുക്കെല്ലാവർക്കും അവസരമുണ്ടാക്കണം എന്ന ഒരു വസീയത്താണ് ഈ മിമ്പറിൽ വെച്ച് നമ്മൾ കേൾക്കുകയുണ്ടായത്. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവിധ ഖൈറാത്തുകൾക്കും നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ തൗഫീഖേക്ക് നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. സൽപ്രവൃത്തികളിൽ അള്ളാഹു നമുക്ക് നമ്മുടെ ഐരാരോഗ്യം വർദ്ധിപ്പിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കനിവും കാരുണ്യവും നമ്മളിലേക്ക് ചൊരിയുമാറാവട്ടെ. അവനിൽ നിന്നുള്ള നഫഹാത്ത്, അവനിൽ നിന്നുള്ള റഹമാത്ത്, അവനിൽ നിന്നുള്ള ബറക്കാത്ത് അള്ളാഹു നമ്മളിലേക്ക്, നമ്മുടെ ഈ വേദിയിലേക്ക് ചൊരിയുമാറാവട്ടെ. അള്ളാഹു നമ്മളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത മുഴുവൻ സാലിഹീങ്ങളുടെയും സാലിഹാത്തുകളുടെയും നല്ല ഉദ്ദേശങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങൾ അനുഭവിക്കുന്നവരുടെ പരീക്ഷണങ്ങളെ അവരിൽ നിന്ന് ഉയർത്തുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്ന പലരും നമ്മളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ തന്നെ ചില സഹോദരങ്ങൾ ചില പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരായിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല മാനസികമായും ശാരീരികമായും പ്രയാസം അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങളെ ദൂരീകരിക്കുമാറാവട്ടെ. അള്ളാഹുവിൽ നിന്നുള്ള ഷിഫാവും ആഫിയത്തും അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കനിയുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൽ നിന്നുള്ള ഷിഫാവും ആഫിയത്തും അവർക്കും നമുക്കും കനിയുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ വേദനകളെ കുറക്കുമാറാവട്ടെ. അവർക്കേറ്റ മുസീബത്തിൽ അവർക്ക് അള്ളാഹു പ്രതിഫലം നൽകുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കും നമുക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഇണകളിലും മക്കളിലും നമുക്കെല്ലാവർക്കും കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിലൂടെ നമ്മുടെ മാതാപിതാക്കൾക്ക് ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ. ഇതിനേക്കാൾ ഉത്കൃഷ്ടമായ ഒരു വേദിയിൽ റബ്ബിന്റെ ജന്നാത്തിൽ ഒരുമിച്ച് കൂടുവാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. നരകത്തിയിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും മോചിപ്പിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത്തി യാ ഖാദിൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين. اللهم أجرنا من النيران, اللهم أجرنا من النيران, اللهم أجرنا من النيران. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.